Hello, my dear students. I am Sapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Moottipuzha. Today, I am going to discuss about accounting for hire purchase. Now, we have two videos. Calculation of interest when cash price installments are given, but rate of interest is not given. We have cash price and installment, but the rate of interest question is available. On 1-1-2013, Rama Varma purchased a television on hire purchase system, ₹3,000 being paid on delivery. Appa down payment item ₹3,000 thanne koduthu and the balance in 5 installment of ₹6,000 each. Baaki ulla amount ₹6,000 vechu 5 thavane aayittu koduthu. Payable annually on 31st December, the cash price of the television was ₹30,000 ennum paranjittund. Appam installment 5 thavane aayittu koduthu ennu paranju. Appa 6000 rupay vechaanengil 5 thavana ennu parayumbam 30,000 rupayum aadyam koduthu 3000 rupayum kooda serthu 33000 rupayana idinte installment price. Cash price 30,000 rupayana. Appa total interest ennu parayunnathu 3000 rupayana. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 6000 വെച്ച് 5 പ്രാവശ്യം കൊടുത്തപ്പോൾ 30,000 രൂപ. ആദ്യം കൊടുത്ത പ്രൈസ് 3,000 രൂപ. അപ്പോൾ 33,000. 33,000 ആണ് ഇൻസ്റ്റാൾമെന്റ് പ്രൈസ്. 30,000 ക്യാഷ് പ്രൈസ് ആണെങ്കിൽ ഡിഫറൻസ് 3,000 രൂപയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് calculation of the ratio of outstanding installment ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം എന്നാ ചെയ്യണമെന്ന് നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ് എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. 6,000 രൂപ വെച്ച് 5 തവണ കൊടുത്തപ്പം 6×5 പ്ലസ് 3,000 രൂപ ആദ്യം കൊടുത്തത്. അപ്പോൾ ടോട്ടൽ 6×5 30,000 രൂപയും ആദ്യം കൊടുത്ത 3,000 ചേർത്ത് 33,000 വരും. ദെൻ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആദ്യം തന്നെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു അല്ലേ. നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പോണതേ. ആദ്യം തന്നെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ 3,000 കഴിഞ്ഞ് ബാക്കി എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 33,000 നിന്ന് നമ്മൾ 3,000 രൂപ ഏറ്റവും ആദ്യം കൊടുത്തായിരുന്നു. ബാക്കി വരുന്നത് 30,000 രൂപ വരത്തുള്ളൂ. നമ്മൾ ആ വർഷം തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ പോവുക. ലെസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ആ വർഷാവസാനം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമല്ലോ. ആദ്യം മേടിച്ച മെഷീനിലേക്ക് വർഷാവസാനം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കും. 6,000 കഴിഞ്ഞാൽ ബാക്കി 24,000 രൂപയുള്ളൂ. ദെൻ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ 6,000 കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 18,000 രൂപയുള്ളൂ. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ 6,000 കൊടുക്കുമ്പോൾ പിന്നെ 12,000 ഉള്ളൂ. ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 കൊടുക്കുമ്പോൾ പിന്നെ 6,000 ഉള്ളൂ. ഫിഫ്ത്ത് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടി സാധനം നില്ലാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ റേഷ്യോ നമുക്കൊന്ന് എടുക്കാം. ആദ്യത്തെ വർഷം 30,000, സെക്കൻഡ് ഇയറിൽ 24,000, തേർഡ് ഇയറിൽ 18,000, ഫോർത്ത് ഇയറിൽ 12,000, ലാസ്റ്റ് ഇയറിൽ 6,000. അപ്പോൾ 30,000 = 24,000 = 18,000 = 12,000 = 6,000. അപ്പോൾ എങ്ങനെ വരും വെട്ടി കുറച്ച് കഴിയുമ്പോൾ 5:4:3:2:1 ഇതാണ് നമ്മുടെ റേഷ്യോ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസിൽ നിന്നും ക്യാഷ് പ്രൈസ് കുറച്ചാൽ മതി. ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 33,000 രൂപയാണ്. അതിൽ നിന്നും ക്യാഷ് പ്രൈസ് 30,000 കുറച്ച് കഴിയുമ്പോൾ 3,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ആ ഇൻട്രസ്റ്റിനെ ഒന്ന് അലോക്കേറ്റ് ചെയ്യാം. അലോക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഇയറിൽ മൊത്തം ഇൻട്രസ്റ്റ് 3,000 രൂപയാണ്. നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 5, 4, 3, 2, 1. അപ്പോൾ 5, 4, 9, 3, 12, 2, 14, 15 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 3,000 × 5/15 1,000 രൂപ. സെക്കൻഡ് ഇയറിൽ 3,000 × 4/15 800 രൂപ. തേർഡ് ഇയറിൽ 3,000 × 3/15 600 രൂപ. ഫോർത്ത് ഇയറിൽ 3,000 × 2/15 400. ഫിഫ്ത്ത് ഇയറിൽ 3,000 × 1/15 200 രൂപ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റിലേക്ക് വരാം. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയിങ് ദി ഇൻസ്റ്റാൾമെൻറ്റ്, ദെൻ ക്യാഷ് പ്രൈസ് ഓർ ക്യാപിറ്റൽ പോർഷൻ, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, ഇൻട്രസ്റ്റ്. കോളം വരച്ച് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് ഡേറ്റ് കൊടുത്തു 1/1/2013. 30,000 രൂപയ്ക്ക് നമ്മൾ മേടിച്ച സാധനമാണ്. നമ്മൾ ആദ്യം തന്നെ ക്യാഷ് പ്രൈസ് ആദ്യം തന്നെ കൊടുത്തു. ഡൗൺ പേയ്മെൻറ്റ് 3,000 രൂപ കൊടുത്തു. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് 3,000 തന്നെ, ഇൻട്രസ്റ്റ് ഇല്ല. ദെൻ ആ വർഷം അവസാനം നമ്മൾ വീണ്ടും എത്ര രൂപ വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്? ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 6,000 കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം 30,000 ആയിരുന്നു, 3,000 ഓൾറെഡി കൊടുത്തു, ബാക്കി 27,000 ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 6,000 രൂപ കൊടുക്കും. അതിൽ ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത്. 6,000 കൊടുക്കുന്നതിൽ 1,000 രൂപ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 6,000 - 1,000 5,000 രൂപയാണ് നമ്മുടെ ക്യാഷ് പ്രൈസ്.
നെക്സ്റ്റ് ഇയറിൽ 31/12/2014 ആകുമ്പം 27,000 പോയി കഴിഞ്ഞാൽ 27,000 പോയി കഴിഞ്ഞാൽ 22,000 വരും. ആ വർഷവും നമ്മൾ 6,000 കൊടുക്കും. ആ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 800. അപ്പം 600 800 പോയാൽ 5,200 ആ വർഷത്തെ ക്യാഷ് പ്രൈസ്. ദെൻ നെക്സ്റ്റ് ഇയർ വീണ്ടും നമ്മൾ 22,000 നിന്നും 5,200 പോയി കഴിഞ്ഞാൽ ബാക്കി 16,800 ഉണ്ടായിരുന്നു. നമ്മൾ ആ വർഷവും 6,000 കൊടുക്കും, ഇൻട്രസ്റ്റ് 600 രൂപയെന്ന് കണ്ടുപിടിച്ചു. അപ്പം 5,400 നമ്മുടെ ക്യാഷ് പ്രൈസ്. ദെൻ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഇയറിൽ 16,800 നിന്ന് 5,400 പോയി കഴിഞ്ഞാൽ 16,800 മൈനസ് 5,400 11,400 വരും. ആ വർഷവും നമ്മൾ 6,000 കൊടുക്കും, 400 രൂപയാണ് ഇൻട്രസ്റ്റ്. അപ്പം 6,000 മൈനസ് 400 5,600. ദെൻ നെക്സ്റ്റ് ഇയറിൽ 11,400 നിന്ന് 5,600 പോയാൽ 5,800. ഓക്കെ, 11,400 നിന്ന് 5,600 പോയാൽ 5,800 വരും. ആ വർഷവും നമ്മൾ 6,000 കൊടുക്കും, ഇൻട്രസ്റ്റ് 200 അപ്പം 1,800 നമ്മുടെ ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസിൻ്റെ ടോട്ടൽ 30,000 ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ടോട്ടൽ 33,000 തമ്മിലുള്ള ഡിഫറൻസ് ഇൻട്രസ്റ്റ് 3,000 രൂപ. അപ്പോൾ സിമ്പിളാണ്, നമുക്കിവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ റേഷ്യോ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കണ്ടുപിടിച്ചു. ആ റേഷ്യോയിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, അതിൻ്റെ ബേസിൽ നമ്മൾ ടേബിൾ വരച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അക്കൗണ്ടിങ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.